നമസ്കാരം. ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ വികസന കമ്മീഷണർമാരുടെയും തലപ്പത്ത് വരുന്ന റവന്യൂ വകുപ്പിലെ സുപ്രധാന തസ്തിക ലാൻഡ് റവന്യൂ കമ്മീഷണറായി ഡോക്ടർ കെ വാസുകിയെ നിയമിച്ചത് റവന്യൂ മന്ത്രി കെ രാജൻ അറിഞ്ഞത് സർക്കാർ ഉത്തരവിറങ്ങിയ ശേഷമാണ്. ഇതോടെ വകുപ്പിന്റെ സുഗമമായ പ്രവർത്തനത്തിന് മറ്റൊരാളെ കമ്മീഷണറായി നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രിയെ സമീപിച്ചു. ഇതോടെ വാസുകിയുടെ നിയമനം തുലാസിലായി. ഇതോടെ നിലവിലെ കമ്മീഷണറായ കെ ബിജുവിനോട് തുടരാൻ സർക്കാർ നിർദ്ദേശം നൽകി. വാസുകിയോട് തൽക്കാലം കാത്തിരിക്കാനും ഉടൻ മറ്റൊരു തസ്തിക നൽകുമെന്നും അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം. വാസുകിയുടെ ഭർത്താവ് ഡോക്ടർ കാർത്തികേയനെ കമ്മീഷണറാക്കണമെന്ന ആവശ്യം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചുവെങ്കിലും കാർത്തികേയനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചതിനാൽ അതിന് സാധ്യതയില്ല. അവധിയിലായിരുന്ന വാസുകിയും കാർത്തികേയനും മടങ്ങിയെത്തിയതിന് പിന്നാലെ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുറത്തിറങ്ങിയ ഉത്തരവിലായിരുന്നു ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ തസ്തിക എക്സ്കേഡറാക്കിക്കൊണ്ട് ഡോക്ടർ കെ വാസുകിയെ അതിലേക്ക് നിയമിച്ചത്. ദുരന്ത നിവാരണ വകുപ്പ് കമ്മീഷണറുടെയും നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രൊജക്ട് സ്റ്റേറ്റ് പ്രൊജക്ട് മാനേജറുടെയും പൂർണ്ണ അധിക ചുമതലയും നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ച അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഡോക്ടർ എസ് കാർത്തികേയന് നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടെ പൂർണ്ണ അധിക ചുമതലയും നൽകി. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന കെ ബിജുവിന് ഗവൺമെന്റ് സെക്രട്ടറിയായി അടുത്തിടെ സ്ഥാനക്കയറ്റം ലഭിക്കുകയും തുറമുഖ വകുപ്പ് സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തിരുന്നു. സൈനികക്ഷേമം, റവന്യൂ എന്നീ ചുമതലകളും ബിജുവിനാണ്. അതിനാലാണ് കമ്മീഷണറുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിച്ചത്. വാസുകിയുടെയും കാർത്തികേയന്റെയും നിയമനം കൂടാതെ IAS തലപ്പത്ത് സുപ്രധാന മാറ്റങ്ങളോടെയായിരുന്നു വ്യാഴാഴ്ച സർക്കാർ ഉത്തരവിറക്കിയത്. എന്നാൽ ഇത് റവന്യൂ മന്ത്രി അറിഞ്ഞില്ല. ഇതാണ് രാജൻ മുഖ്യമന്ത്രിയെ തന്റെ നിലപാട് അറിയിക്കാൻ കാരണമായത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPI എതിരാക്കാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് വാസുകിയുടെ നിയമനത്തിൽ മന്ത്രിയുടെ നിർദ്ദേശം പരിഗണിച്ചത്. RK സിംഗ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹയെ നിയമിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആസൂത്രണ സാമ്പത്തികകാര്യ വകുപ്പിന്റെയും സ്റ്റോർ പർച്ചേസ് വകുപ്പിന്റെയും പൂർണ്ണ അധിക ചുമതലയും നൽകി. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചുമതലയും സിൻഹയ്ക്കാണ്. ഇലക്ട്രോണിക്സ് IT വകുപ്പ് സെക്രട്ടറി ഡോക്ടർ രത്തൻ യു ഗേൽക്കറിന് എക്സൈസ് ഉൾപ്പെടെ നികുതി വകുപ്പിന്റെ പൂർണ്ണ അധിക ചുമതല കൂടി നൽകി. വിവര പൊതുസമ്പർക്ക വകുപ്പ് ഡയറക്ടർ ജാഫർ മാലിക്കിനെ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി മാറ്റി നിയമിച്ചു. അദ്ദേഹം നിലവിലെ മറ്റ് അധിക ചുമതലകൾ തുടരും. പഞ്ചായത്ത് ഡയറക്ടർ H ദിനേശന് വിവര പൊതുസമ്പർക്ക വകുപ്പ് ഡയറക്ടറുടെ പൂർണ്ണ അധിക ചുമതല നൽകി. എറണാകുളം ജില്ലാ വികസന കമ്മീഷണർ A ഷിബുവിനെ കയർ വികസന വകുപ്പ് ഡയറക്ടറാക്കി. കൊല്ലം ജില്ലാ വികസന കമ്മീഷണർ ആസിഫ് K യൂസഫിനെ മിൽമ മാനേജ്മെന്റ് ഡയറക്ടറാക്കി. അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറിന് KSTP പ്രൊജക്ട് ഡയറക്ടറുടെ പൂർണ്ണ അധിക ചുമതലയും നൽകി.